അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഒരു പുതിയ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജർമ്മനിയിലെ ഒരു സൂപ്പർ മാർക്കറ്റാണ് റവേ എന്ന് പറയുന്ന. ഇതൊരു കൺവീനിയൻസ് സ്റ്റോർ, അതായത് സൂപ്പർ മാർക്കറ്റ്. ഇത് 1972 തുടങ്ങിയ ഒരു ചെയിനാണ്. ഇത് ജർമ്മനിയിലെ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാം. അപ്പോൾ ഇതിനകത്ത് ഇവിടെ നമ്മളൊന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയുള്ള ഒരു രീതിയാണ്. അതായത് ജർമ്മനിയിൽ നമുക്കങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽസോ മറ്റ് ബിയർ ബോട്ടിൽസോ ഒന്നും റോട്ടിലോ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ വേസ്റ്റായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റില്ല. കാരണം അതിനൊരു പ്രത്യേക റീസൈക്ലിംഗ് സിസ്റ്റം ഇവിടെയുണ്ട്. അതിനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. വാ. ഇത് നമ്മൾ ഉപയോഗിച്ച ബിയർ ബോട്ടിൽസും നമ്മൾ ഉപയോഗിച്ച മറ്റ് പ്ലാസ്റ്റിക് കുപ്പികളുമാണ്. ഇതൊരു ഫീഫാൻ്റെ സിസ്റ്റമാണ്. ഫീഫാൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബിയർ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു കുറച്ച് പൈസ കൂടി അഡീഷണലി ഒരു ഡെപ്പോസിറ്റ് പോലെ കൊടുക്കുക. എന്നിട്ട് ഇത് ബിയർ ഉപയോഗിച്ച് കഴിഞ്ഞ് ഈ ബോട്ടിൽ നമുക്ക് തിരിച്ച് ഇവിടെ ഇത് ചെയ്യാനുള്ള ഒരു മെഷീനാണിത്. ഇതൊരു ഒരു റിവേഴ്സ് വെൻഡിങ് മെഷീനാണ്. നമുക്കിതിനകത്ത് നമ്മളുടെ ബാക്കി വരുന്ന ബിയർ ബോട്ടിലുകൾ മറ്റ് പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ റീസൈക്കിൾ ചെയ്യാൻ ഇവിടെ കൊടുക്കാം. ഇവരത് അക്സെപ്റ്റ് ചെയ്യും. ഇതൊരു റിവേഴ്സ് വെൻഡിങ് മെഷീനാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മൾ ഫീഫാൻ്റിൽ കൊടുത്ത പൈസ ഇവിടെ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡിസ്പ്ലേ. ഇതിനകത്തിപ്പോൾ ഈ ഡിസ്പ്ലേയിൽ ഒന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുപ്പി നമ്മൾ വാങ്ങിച്ച വെള്ളത്തിൻ്റെ ബോട്ടിലാണത്. അപ്പോൾ ഇതിനകത്ത് ഇത് റിവേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിവിടെ കൊടുക്കുകയാണ്. ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് കാണിക്കുന്നു 25 സെൻറ്റ് ഇതിനകത്ത് തിരിച്ചു കിട്ടും ഈ കുപ്പിയിടുന്ന. ഇനി അടുത്തത് ഒരു ബിയർ ബോട്ടിലാണത്. ഈ ബിയർ ബോട്ടിൽ ഇതുപോലെ തന്നെ നമുക്ക് 25 സെൻറ്റ് ഓൾറെഡി നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റിവേഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇതിനകത്തെല്ലാം ഒരു സ്റ്റിക്കറുണ്ട്. അത് സ്കാൻ ചെയ്താൽ ആ ബോട്ടിൽ അങ്ങോട്ട് പോകും. അപ്പോൾ ബിയർ ബോട്ടിലിന് ഫീഫാൻ്റ് കുറവാണ്. അതായത് നമ്മൾ 8 സെൻറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് അധികം കൊടുത്തിരുന്നു. അപ്പോൾ ആ ഇതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ 33 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മറ്റ് കുപ്പികളെല്ലാം നോക്കാം. അത് നോക്കും. ഇത് മൊത്തത്തിൽ എടുക്കാം. അപ്പോൾ ഇത് അടുത്തത് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് അടുത്തത് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് അതിനകത്ത് ഫീഫാൻ്റെ ഇപ്പോൾ 16 ആയിട്ടുണ്ട്. നേരത്തെ 25 ഉണ്ടായിരുന്നു. ഇത് നേരത്തെ ഇതിൻ്റെ ഇത് വന്നതാണ്. ഇത് ബേസിക്കലി അവസാനമാണ് പ്രസ് ചെയ്യുമ്പോഴാണ് വരേണ്ടത്. പക്ഷേ നേരത്തെ വന്നു. നമ്മൾ ഇത് ഫീഫാൻ്റെ ഉള്ള കുപ്പിയല്ല എന്ന് തോന്നുന്നു. അതിരിക്കട്ടെ, ഈ അടുത്ത കുപ്പി നോക്കാം. ഇത് ഇങ്ങനെ അടുത്തൊന്നും ഇത് കണ്ടു. ഇപ്പോൾ നമ്മൾ 5 ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ 5 കുപ്പി ഇട്ടു. അതിൻ്റെ 8 വെച്ചിട്ട് 40 യൂറോ അല്ല 40 സെൻറ്റ് ആയി. ഇപ്പം അടുത്തത് ഇരിക്കുകയാണ്. അടുത്തത് ഇടുന്നു. അപ്പോൾ ഇവിടെ കൂടുന്നുണ്ട്. 23-25 സെൻറ്റിൻ്റെ ആണത്. അപ്പോൾ നമ്മളിത് ഒരു വലിയ കുപ്പി, വെള്ളത്തിൻ്റെ കുപ്പിയാണത്. അത് 25 സെൻറ്റ് കിട്ടി. പിന്നെ 13 ബിയർ ബോട്ടിൽ, അതിനകത്ത് 8 സെൻറ്റ് വെച്ചിട്ട് നമുക്ക് 1 യൂറോ കിട്ടി. അപ്പോൾ മൊത്തം 1.29 കിട്ടി. അതിപ്പോൾ വരും. ഇത് നമ്മൾ നേരത്തെ എടുത്ത ഇത് 33 സെൻറ്റ്. അതായത് ഒരു വാട്ടർ ബോട്ടിലും ഒരു ബിയറിൻ്റെ 8 സെൻറ്റും
പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ 25 സെന്റും അപ്പോൾ ഇത് നേരത്തെ എടുത്തതിന്റെയാണ് അപ്പോൾ അഡിഷണൽ നമുക്ക് ഇവിടെ ഇതിൽ ഒരു 1.29 ഉം ഇതിൽ ഒരു 33 ഉം കിട്ടി അപ്പോൾ ബേസിക്കലി ഏകദേശം ഒരു 1.5 യൂറോന്റെ അടുത്ത് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഇത് നമ്മൾ ഇത് ഈ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങോട്ട് കൊടുത്ത പൈസയാണ് അപ്പോൾ ഇതുകൊണ്ടാണ് ജർമ്മനിയിൽ വേസ്റ്റുകളില്ലാത്തത് ഇത് ഇത് 2000 മാസ്ക് വയ്ക്കാത്തതിന് അവർ ചോദിച്ചതാണ് 2000 2003 ഈ പി ഫാൻ്റെ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജർമ്മനിയിൽ ഏകദേശം പ്ലാസ്റ്റിക് ബോട്ടിൽസ് മറ്റ് ബോട്ടിലുകൾ അങ്ങനത്തെ വേസ്റ്റുകളെല്ലാം 97-98% നമ്മൾ റീബേഴ്സ് ചെയ്യുന്നുണ്ട് റീബേഴ്സ് അല്ല സോ റീസൈക്കിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലെങ്കിൽ ബിയർ ബോട്ടിലുകളൊക്കെ ഇപ്പോൾ വഴിക്ക് എവിടെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ പോലും ആരെങ്കിലും അത് എടുത്തുകൊണ്ട് ഇവിടെ റീസൈക്കിൾ ചെയ്ത് അവർക്ക് പൈസ കിട്ടും അപ്പോൾ 4 മറ്റേ വെള്ളത്തിന് ബോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബിയർ മേടിക്കാൻ പറ്റും നമുക്ക് അപ്പോൾ അതുകൊണ്ട് ആൾക്കാരിത് വേറെ ആളാണെങ്കിൽ പോലും അതെടുത്ത് ചെയ്യുന്നവർ വരെ ഉണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ ആദ്യം 2003 ഇത് 2003 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ വളരെ എതിർപ്പുകളൊക്കെ നേരിട്ടായിരുന്നു എങ്കിലും മറ്റ് യൂറോപ്യൻ കൺട്രികളിലൊക്കെ ഉള്ള പോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ജനത്തെ അംഗീകരിക്കുകയും എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇതുപോലെ ഒരു എന്താണ് റിവേഴ്സ് വെൻഡിങ് മെഷീൻ സ്ഥാപിക്കുകയും അതിൽ നിന്ന് അവർക്ക് അത് ഈസിലി നമുക്ക് റീസൈക്കിൾ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ തരികയും ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇനി നമുക്ക് ഇപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നതിനൊന്നും അല്ല അതിനകത്തൊന്ന് 1.29 പിന്നെ ഒരു 33-25 അപ്പോൾ ഏകദേശം 2 യൂറോൻ്റെ അടുത്ത് പൈസ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം വാ ഇതെല്ലാം ബിയർ ബോട്ടിൽസാണ് അതിനകത്ത് നമുക്ക് നമ്മൾ ഈ ബിയർ 2 വാങ്ങിക്കുകയാണ് ഇത് അപ്പോൾ നമ്മൾ ഇത് ഇത് വച്ചിട്ടാണ് പേ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ 2 ബിയർ ബോട്ടിൽ വാങ്ങിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഇത് വെച്ച് പേ ചെയ്യാണ് ന്യൂട്രൽ Wenn ich ein Essen habe, wo 4 davon satt werden und ich muss das dann essen, da hat man den Stein gelegt. Also ich kann mich auch gerne hin und koche, aber wenn es dann so klein wird, dann wird das ja auch mal was tun. Danke. നമ്മൾ ഉപയോഗിച്ച അതായത് ഉപയോഗിച്ച് കഴിഞ്ഞ കാലി ബിയർ ബോട്ടിലുകളും വെള്ളത്തിൻ്റെ കുപ്പികളും തിരിച്ചു കൊടുത്ത് നമ്മൾ അതിൽ നിന്ന് കൂപ്പൺ കളക്ട് ചെയ്ത് ആ കൂപ്പൺ അവിടെ കൊടുത്ത് 2 ബിയർ വാങ്ങിച്ചിരിക്കുകയാണ് ഇത് 1 യൂറോയും 9 സെൻറ്റുമുള്ള 2 ബിയറുകളാണ് മേടിച്ചിട്ടുള്ളത് ഇതിനകത്ത് അവർ പറയുന്നുണ്ട് അതായത് മൊത്തം പൈസ 2.30 ആയത് 2.30 നമ്മൾ 59 സെൻറ്റ് അഡീഷണലി വന്നു അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കയ്യിൽ നിന്ന് പേ ചെയ്തു പക്ഷേ ബാക്കിയെല്ലാം നമ്മൾ ഇതിൽ നിന്ന് കൊടുത്തു ആ കൂപ്പൺ വഴി കൊടുത്തു അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ബിയർ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ തിരിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബിയർ കുപ്പികൾ അല്ലെങ്കിൽ അങ്ങനത്തെ വെള്ളത്തിൻ്റെ കുപ്പികൾ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അഡീഷണലി വാങ്ങിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളെല്ലാം നമ്മൾ വേറെ എങ്ങും കളയാതെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് കളയും എന്ന് വെച്ചാൽ അവരെ അങ്ങനത്തെ ഇവരെ ഒരു എന്താ പറയുക ഒരു റിവേഴ്സ് വെൻഡിങ് മെഷീനുണ്ട് വളരെ ഈസിയാണ് നമുക്ക് കാറിലിട്ടും കൊണ്ടുവന്നാൽ മതി അപ്പോൾ നമുക്കിത് കാര്യം ചെയ്യാം
അപ്പോൾ ഇതൊക്കെയാണ് ഈ സൂപ്പർ മാർക്കറ്റിൽ. ഇത് റവേ പോലെയുള്ള മറ്റ് സൂപ്പർ മാർക്കറ്റുകളിലും മറ്റ് കൺവീനിയൻസ് സ്റ്റോഴ്സിലും ഇതേ സൗകര്യങ്ങളുണ്ട്. അവിടെയും ഒരു മൂലക്ക് ഇതുപോലെ കുപ്പികളും മറ്റേതൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മളുടെ തന്നെ ഉപയോഗിച്ച നമ്മുടെ തന്നെ നമ്മൾ വേറെ ഇത് കൊണ്ടുവന്നില്ല, നമ്മുടെ തന്നെ ഉപയോഗിച്ച ബോട്ടിൽസ് എല്ലാം നമ്മൾ തന്നെ റിട്ടേൺ ചെയ്ത് അതിൻ്റെ. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ജർമ്മനിയിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ മറ്റ് ബിയർ കുപ്പികളോ അങ്ങനെ റോട്ടിലോ വഴിവെക്കിലോ ഒന്നും കാണാത്തത്. അപ്പോൾ ഇതൊരു നല്ല റീസൈക്ലിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ആണ് നമ്മളിന്ന് വന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ മറ്റ് വീഡിയോസുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.